എസ് പിക്ക് മാത്രം കേസില്ല. കാരണം എന്താ? എസ് പിക്ക് കീഴിലുള്ള DYSP ഈ കേസ് അന്വേഷിക്കുന്നു. അദ്ദേഹത്തിന് മേലധികാരിക്കെതിരെ കേസെടുക്കാൻ സാധ്യമല്ല. ഞങ്ങൾ പറയുന്നത് ഇതൊരു കൂട്ടുകച്ചവടമാണ്. ഇതിൽ SP ഒന്നാം പ്രതിയാണ്, ബെന്നി രണ്ടാം പ്രതിയാണ്, സ്റ്റേഷൻ ഹൗസ് ഓഫീസർ മൂന്നാം പ്രതിയാണ്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരത്തിക്കാട്. ഈ ബോട്ടപകടവുമായി ബന്ധപ്പെട്ട് ജയൻ ഇവിടെ കാര്യം സൂചിപ്പിച്ചു. ഞാൻ കാര്യം പറയട്ടെ, ഈ ബോട്ടപകടത്തിന് കേസെടുക്കാൻ ആധാരമായ ഗവൺമെന്റിന്റെ ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ ചേർന്ന 4/2/2023 ചേർന്ന ഒരു മീറ്റിംഗ് ഉണ്ട്. ആ മീറ്റിംഗിന്റെ അടിസ്ഥാനത്തിൽ 4 പേർക്ക് നിർദ്ദേശം നൽകി. ഒന്ന് ജില്ലാ പോലീസ് മേധാവിക്കാണ്, മറ്റൊന്ന് ഡയറക്ടർ ഓഫ് ഫിഷറീസ് മലപ്പുറമാണ്, പോർട്ട് ഓഫീസർ പൊന്നാനിയാണ്, പോർട്ട് കൺവർട്ടേഴ്സർ ഓഫീസർ പൊന്നാനിയാണ്. ഈ മൂന്ന് ഉദ്യോഗസ്ഥന്മാരും കേസിൽ പ്രതിയാണ്. ഒന്നാമത്തെ SP കേസിൽ പ്രതിയല്ല. അതെങ്ങനെയാ സംഭവിച്ചേ? ഇവിടുത്തെ മന്ത്രി മറുപടി പറയണം. ഞാൻ പറയട്ടെ, നിങ്ങളെ സമയത്ത് ഞാൻ ഇടപെട്ടില്ലല്ലോ. അപ്പോൾ ഈ അന്വേഷണത്തിൽ ഇവിടെ കളക്ടറുടെ അധ്യക്ഷത എന്ന യോഗത്തിൽ 4 ഉദ്യോഗസ്ഥന്മാരോട് ഇങ്ങനെ ഒരു അപകടം ഉണ്ടാകുന്നതിന് മുൻപ് ഇടപെടണം എന്ന് കളക്ടർ അധ്യക്ഷതയിലെ യോഗത്തിൽ നിർദ്ദേശം നൽകിയിട്ട് അത് അവഗണിച്ചതിന് പേരിൽ 3 ഉദ്യോഗസ്ഥന്മാർക്കെതിരെ ഈ 22 പേർ മരണപ്പെട്ട ബോട്ടപകടത്തിൽ കേസുണ്ട്. SP മാത്രം കേസില്ല. കാരണം എന്താ? SP കീഴിലുള്ള DYSP ഈ കേസ് അന്വേഷിക്കുന്നു. അദ്ദേഹത്തിന് മേലധികാരിക്കെതിരെ കേസെടുക്കാൻ സാധ്യമല്ല എന്ന പോലെ നിങ്ങളിപ്പോ പറയുന്നു. എന്താണ് ഈ കേസ്? ഞാൻ പറയട്ടെ, നിങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. CBI വിട്ടാൽ എന്താ സംഭവിക്കുന്നത്? CBI അന്വേഷിക്കട്ടെ നിങ്ങൾ പറയുന്നത്? ഞാൻ ചോദിക്കുന്നത് കഴിഞ്ഞ ദിവസം റിപ്പോർട്ടർ ചാനൽ പുറത്തുവിട്ട സംഭാഷണത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. ഇതിന് തെളിവുകൾ നശിപ്പിക്കാൻ SP നേരിട്ട് വരുന്നു, DYSP നേരിട്ട് ഇടപെടുന്നു. നിങ്ങൾ മുട്ടിൽ മരമുറി കേസ് പറഞ്ഞ് ഈ ബെന്നിയിൽ ഇത് കൊണ്ടുപോയി കൗതുകത്തോടു കൂടി ഇതിനെ മറ്റൊരു ദിശയിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കരുത്. ഞങ്ങൾ പറയുന്നത് ഇതൊരു കൂട്ടുകച്ചവടമാണ്. ഇതിൽ SP ഒന്നാം പ്രതിയാണ്, ബെന്നി രണ്ടാം പ്രതിയാണ്, സ്റ്റേഷൻ ഹൗസ് ഓഫീസർ മൂന്നാം പ്രതിയാണ്. ഇതൊരു കൂട്ടുകച്ചവടമാണ്. ഈ കൂട്ടുകച്ചവടത്തിൽ ഈ പ്രതി കൺമുന്നിൽ ഒരു കാരണമാണ്. കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി അഭേദ്യമായി ബന്ധം സൂക്ഷിക്കുന്നു ഈ SP എന്നതാണ് കാരണം. ഇതൊരു ജനാധിപത്യ സംവിധാനമാണ് ശ്രീജയൻ, ജനാധിപത്യ സംവിധാനമാണ്. ആരോപണ വിധേയനെതിരെ ഏത് പ്രതിപക്ഷത്തുള്ള പാർട്ടികൾ പറഞ്ഞാലും അതൊന്ന് ചെവി കൊള്ളാനും അതൊന്ന് കേൾക്കാനും അതൊന്ന് പരിഗണിക്കാനുമുള്ള ഒരു മനസ്സുണ്ടാകണം. ഇല്ലല്ലേ, നമുക്ക് ഒരൊറ്റ കേസല്ല, അതല്ലേ ആളുകൾ പറയുന്നത്? ആളുകൾ പറയുകയല്ലേ. അല്ല, ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കണം. ഞാൻ വൈൻഡപ്പ് ചെയ്തോട്ടെ. നേരത്തെ BJP പ്രതിനിധി പറഞ്ഞു മലപ്പുറത്ത് ക്രമാതീതമായി കേസ് വർദ്ധിച്ചിട്ടുണ്ട്. അല്ല, ഞാൻ അവസാനിപ്പിച്ചോട്ടെ, ഞാൻ പറയോട്ടെ എന്ന് BJP പറയുന്നു. അപ്പുറത്ത് CPM പ്രതിനിധി പറയുന്നു അതിന് സമാനമായ രൂപത്തിൽ ഇതൊരു അന്തർധാരയുണ്ട്, അതുകൊണ്ടാണ് SP ഞങ്ങൾ പറഞ്ഞില്ലേ. IPS കാഡറിലുള്ള സെൻട്രൽ ഗവൺമെന്റുമായി വളരെ അടുത്ത ബന്ധം. Debate with Smriti Parthikad.